സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ബെറ്റ്സൺ തുക്കുപറമ്പിൽ. മൈനോറിറ്റി അസോസിയേഷൻ ഫോർ ക്രിസ്ത്യൻ മൈനോറിറ്റി സ്കൂൾസിൻ്റെ ഭാരവാഹിയാണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ 30% വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂൾസിൻ്റെ അൺറെക്കഗ്നൈസ്ഡ് സ്കൂൾസിൻ്റെ പ്രവർത്തനം ഇന്ന് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു വലിയ മഹാമാരിയുടെ മുമ്പിൽ ലോകം പതിച്ചു നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയും അതുപോലെ കുട്ടികളുടെ ക്ലാസ്സുകളുമായും സ്ഥാപനങ്ങൾ നടത്തിപ്പുമായും ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കാത്ത സാഹചര്യങ്ങൾ, സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കാത്ത മാനേജ്മെൻറ്റിൻ്റെ അവസ്ഥ, സർക്കാരിൻ്റെ അനുവാദത്തോടെ അംഗീകാരത്തോടെ പ്രോത്സാഹനത്തോടെ കഴിഞ്ഞ വർഷങ്ങളിലെയും അതിനു മുമ്പത്തെയൊക്കെ ഒരുപാട് തുക ഫീസ് കുടിശ്ശികയുള്ളപ്പോൾ അതിൽ ഒരു 5 പൈസ പോലും അടയ്ക്കാതെ കുട്ടികളെ സ്ഥാപനത്തുമായി ബന്ധപ്പെടാതെ പോലും TC ഇല്ലാതെ തന്നെ മറ്റ് സ്കൂളുകളിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യം, ഏകദേശം 1.5 ലക്ഷത്തോളം അധ്യാപക അനധ്യാപകർ ജോലി ചെയ്യുന്ന മേഖലയാണിത്. കേരളത്തിലെ പഠിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാണ്. ഈ സൗജന്യ വിദ്യാഭ്യാസം നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. സർക്കാരിന് പൂർണ്ണമായി ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ 30% വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിന് സർക്കാരിന് വലിയ സേവനമാണ് ഈ വിദ്യാഭ്യാസ മേഖല തീർച്ചയായിട്ടും ചെയ്യുന്നത്. നമുക്കറിയാം, മതപരമായതും മറ്റുള്ള തരത്തിലുള്ളൊക്കെ ട്രസ്റ്റുകളാണ് നിസ്വാർത്ഥമായി സേവന മനോഭാവത്തോടെ ഈ സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ 90% ബഡ്ജറ്റ് സ്കൂളുകളാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീസ് കൊണ്ട് സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ്, അധ്യാപകരുടെ ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, അത്യാവശ്യം സ്കൂളിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ മാത്രം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, ചില സ്കൂളുകളെങ്കിലും അധ്യാപകരുടെ ശമ്പളം മാത്രം, കിട്ടുന്ന പൈസ ശമ്പളത്തിന് വേണ്ടി മാത്രം പകുത്തെടുക്കുന്ന സാഹചര്യങ്ങൾ, ഈ ഒരു പ്രത്യേകമായ പാൻഡമിക് സിറ്റുവേഷൻ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ അടിയന്തിരമായ ശ്രദ്ധ ഈ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്കൂളിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളിലേക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മുടെ സ്കൂളുകളുടെ നിലനിൽപ്പിൻ്റെ, ഇത്രയും ജോലിക്കാരുടെ ജീവൻ മരണ പ്രശ്നമാണ്. 1.5 ലക്ഷത്തോളം അധ്യാപക അനധ്യാപകരോട് ജോലി ചെയ്യുന്ന പറയുമ്പോൾ ഇത്രത്തോളം കുടുംബങ്ങളാണ് ഈ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഇത് വലിയൊരു മാനുഷികമായ വശത്തിനകത്തുണ്ട്. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് വരണം. ഈ സ്ഥാപനങ്ങളിൽ ഫീസടച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവും. തീർച്ചയായിട്ടും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ്. മറ്റ് എയ്ഡഡ് അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാൻമാർഗികപരമായും സാമൂഹ്യപരമായും ഭൗതികപരമായും ഒക്കെയുള്ള വലിയ പരിശീലനം നൽകി നല്ല പൗരന്മാരെ വാർത്തെടുക്കാനായിട്ട് രാഷ്ട്രസേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇവയെല്ലാം. തീർച്ചയായിട്ടും ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഈ വരുന്ന 10-ാം തീയതി, ജൂലൈ 10-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഈ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സമൂഹത്തോട് ഉണർത്തിക്കാനും ഭരണാധികാരികളുടെ ശ്രദ്ധ ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനും വേണ്ടി കേരളത്തിൽ പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന 15 അസോസിയേഷനുകൾ ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ച കേരള പ്രൈവറ്റ് സ്കൂൾസിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വെബ് റാലി സംഘടിപ്പിക്കുന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും അതിൽ ഒന്നു ചേരാം. ലക്ഷക്കണക്കിന് പേര് പങ്കെടുക്കുന്ന ഒരു വലിയ മുന്നേറ്റമായി, സമൂഹത്തിൻ്റെ സർക്കാരിൻ്റെ ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വലിയ മുന്നേറ്റമായി അത് മാറട്ടെ. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു വിദ്യാർത്ഥികളെ പോലെ തന്നെ യാതൊരുവിധ വേർതിരിവോ പക്ഷപാതമോ കൂടാതെ വിദ്യാഭ്യാസപരമായിട്ടും മറ്റു തരത്തിലുള്ള സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകൾ കിട്ടാനുള്ള അവകാശമുണ്ട്. ഈ പാൻഡമിക് സിറ്റുവേഷനിലെങ്കിലും അധ്യാപകർക്ക് അവരുടെ ശമ്പളത്തിൻ്റെ ചെറിയൊരു ഭാഗമോ അല്ലെങ്കിൽ അവരടയ്ക്കുന്ന PF ESI അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാരിൻ്റെ സഹായം തീർച്ചയായിട്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുള്ളൂ. ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ വെബ് റാലിയിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. നമ്മൾക്ക് എല്ലാ സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും നമ്മോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മാതാപിതാക്കളും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഇതൊരു വലിയ വിജയമാക്കി തീർക്കാം. അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണയും ഈ മുന്നേറ്റത്തിന് വാഗ്ദാനം ചെയ്യുന്നു. താങ്ക് യു.